ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്ട്രീറ്റ്. ഇന്ന് ഞാൻ പഴുത്ത ചക്ക ഉപയോഗിച്ചുള്ള നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി തയ്യാറാക്കിയെടുക്കാൻ. നമ്മൾ ഒരുപാട് പഴുത്ത ചക്കയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് തോന്നാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചാൽ ഒരു രണ്ടാഴ്ചയോളം ഇത് കേടാവാതിരുന്നോളും. അതുപോലെ തന്നെ അങ്ങനെ മടുപ്പൊന്നും തോന്നൂല, നല്ല ടേസ്റ്റാണ്, നല്ലൊരു സ്വീറ്റാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ മറക്കതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ നല്ല പഴുത്ത കൂഴച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിനെ പഴഞ്ചക്ക എന്നും പറയാറുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വരിക്കച്ചക്ക വേണമെങ്കിൽ എടുക്കാം. രണ്ട് ചെയ്താലും ഒരേ ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഈ ചക്കയുടെ പ്യൂരി ഒന്ന് മാറ്റിയെടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു കിഴുത്ത പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ, കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഇതിൻ്റെ അടിയിൽ വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് ഈ ചക്കയുടെ പ്യൂരി വീണ് കിട്ടും. നിങ്ങളിപ്പം വരിക്കച്ചക്കയിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ മിക്സിക്കകത്തിട്ട് ഡയറക്റ്റ് ഇത് അടിച്ചെടുത്താൽ മതി. കാരണം വരിക്കച്ചക്കയിൽ അങ്ങനെ നാറില്ല. അതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ പ്യൂരി മിക്സിയിൽ അടിക്കുമ്പോൾ കിട്ടും. പക്ഷേ കൂഴച്ചക്കയിൽ നന്നായിട്ട് നാരുള്ളത് കൊണ്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്താൽ നമ്മുടെ സ്വീറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇത് കണ്ടില്ലേ, നമ്മുടെ അടി വെച്ച പാത്രത്തിലേക്ക് പ്യൂരി വീഴുന്നുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾ നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ എടുത്തു വെച്ച ചക്ക ഇത്രയും ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്യൂരി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ട് പ്യൂരി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പം അത്യാവശ്യം പ്യൂരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഇനി ഇതിനായിട്ട് ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3-4 ഏലക്കയുടെ കുരുവും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ തൊലി ഇടാതിരിക്കുക, അകത്തെ കുരു മാത്രം എടുത്തിടുക. എന്നിട്ട് നല്ലപോലെ നമുക്കിത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പ്യൂരിന്ന് ഞാൻ 2 കപ്പ് പ്യൂരി എടുത്തിട്ടുണ്ട്. 250 മില്ലിയുടെ കപ്പിന് 2 കപ്പ് പ്യൂരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഈ ചക്കയ്ക്ക് ഒരുപാട് മധുരം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പം 1 കപ്പോളം പഞ്ചസാര പൊടിച്ചെടുത്തത്. നല്ല മധുരമുള്ള ചക്കയൊക്കെ ആണെങ്കിൽ ഇത്രയും പഞ്ചസാരയുടെ ആവശ്യമില്ല. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നിങ്ങളിത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂണും കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്യൂരിയിൽ ഈ പഞ്ചസാര പൊടിച്ചത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മളെപ്പോഴും പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കാൻ നോക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ എടുക്കുക. അതായത് 2 കപ്പ് ചക്കയുടെ പ്യൂരിക്ക് 1/4 കപ്പ് കോൺഫ്ലവർ എടുക്കുക. ഒരുപാട് കൂടിപ്പോരുത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂണും കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയില്ലാതെ തന്നെ വേണം നിങ്ങൾ മിക്സ് ചെയ്യാൻ. ഒരു കട്ടയായി പോയെങ്കിൽ നമ്മുടെ സ്വീറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കോൺഫ്ലവർ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പ്യൂരിയിലേക്ക് നമുക്ക് ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെപ്പോഴും 2 കപ്പ് ചക്കയുടെ പ്യൂരിക്ക് 1/4 കപ്പ് കോൺഫ്ലവർ എന്ന അളവിൽ എടുക്കാവുള്ളൂ. അതിൽ കൂടി പോരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വരിക്കച്ചക്കയിലാവുമ്പോൾ കുറച്ചും കൂടി തിക്കായിരിക്കും. എന്നപ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് നെയ്ക്ക് പകരം ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നെയ്യിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്. നെയ്യുടെ ചുവ ഒട്ടും ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഓയിൽ ഉപയോഗിക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ അലുവൊക്കെ ഉണ്ടാക്കൂലേ ആ രീതി തന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് കുറുകി വരുന്നിടം വരെ ഒന്ന് ഹൈ ഫ്ലെയിം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇളക്കി കൊടുക്കാതിരിക്കരുത്. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിച്ച് നന്നായിട്ട് കരിഞ്ഞു പോവും. ഇനി ഇത് കുറച്ചൊന്ന് കുറുകി വരുമ്പോഴേക്കും കുറച്ചും കൂടി നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റ് എന്തേരെ കൂടുന്നോ അതിനനുസരിച്ച് നമ്മുടെ സ്വീറ്റിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നെയ്യ് ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നെയ്യുടെ അളവ് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം.
ഇതിന് പകരം നിങ്ങൾക്ക് ബദാമോ പിസ്തയോ ഉണക്കമുന്തിരിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടാവുന്ന നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഇത് കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് കുറുകി പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. നല്ല തിക്കായിട്ടുണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം. ഞാൻ ഒരു 15 മിനിറ്റ് നന്നായിട്ട് ഇത് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പം കോൺഫ്ലവർ ഇട്ടുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു പാത്രത്തിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒന്ന് നന്നായിട്ട് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ലെവൽ ആവാൻ വേണ്ടി ഒരു സ്പൂണിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് തേച്ച് കൊടുക്കുക. ഒന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഇത് ലെവലാക്കുമ്പം ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പൂണിൽ കുറച്ചും കൂടി നെയ്യ് തേച്ചിട്ട് ഇതുപോലെ ഒന്ന് മുകൾ ഭാഗം ഇങ്ങനെ ഒന്ന് മിനുസപ്പെടുത്തി ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇപ്പം ഇത് ഞാൻ ഇവിടെ നന്നായിട്ട് ഇത് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 5-6 അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു രസത്തിന് വേണ്ടി ഞാൻ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നല്ല ചൂടോടുകൂടി വേണം നമ്മൾ മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാൻ, തണുത്ത് പോകരുത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് തന്നെ ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് ആ ഷേപ്പിൽ തന്നെ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇതുപോലൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യാൻ നോക്കുകയാണ്. നിങ്ങൾ എപ്പോഴും ഇത് ചെയ്യുമ്പം സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രം ഒരു ചതുര പാത്രത്തിൽ വെക്കാൻ നോക്കുക. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ആ ഒരു ഷേപ്പ് അല്ലാത്ത പാത്രത്തിൽ വെച്ചുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് സ്ക്വയർ ആക്കി എടുക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ടില്ലേ, നമ്മുടെ കത്തിയിൽ ഇത് ഒട്ടിയൊന്നും പിടിക്കുന്നില്ല. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ ഇത് കഴിക്കാം. പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റിനും ഒരു നല്ല ഭംഗിക്കും വേണ്ടി നമ്മളിത് കുറച്ച് ഡെസിഗ്നേറ്റഡ് കോക്കനട്ടിലൊന്ന് മുക്കിയെടുക്കാം. ഈ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി കട്ട് ചെയ്ത് വെച്ച ഈ ഒരു സ്വീറ്റ് ഇതിലേക്കൊന്ന് മുക്കിയെടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കുന്ന ഒന്നുമില്ല. ഇതുപോലെ നമ്മൾ കുറച്ച് മുക്കിയെടുക്കുക, ഒരുപാട് അങ്ങ് ആക്കരുത്. ഇതുപോലെ ഒന്ന് മുക്കിയെടുത്താൽ മതി. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കൊണ്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. അപ്പം നമ്മൾ ചക്കയൊക്കെ ഒരുപാടുള്ളപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 2 ആഴ്ചയോളം ഒക്കെ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ കേടുകൂടാതിരുന്നോളും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.